ഹലോ ചങ്ങാതിമാരെ, സൺഡേ ആയിട്ട് എന്താ പരിപാടി? എല്ലാവരും ബിസിയാണോ? അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ കുഞ്ഞൂണുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ രാവിലെ നല്ല കിട്ടിലും പുട്ടും, അവിയൽ വേവിച്ച പുട്ടും പിന്നെ മുട്ട റോസ്റ്റുമാണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ചവരുണ്ടെങ്കിൽ ആദ്യമേ ഒരു കമൻ്റ് അടിച്ചേക്ക്. അപ്പോൾ പുട്ടിന് മുട്ട റോസ്റ്റ് ആക്കുമ്പോൾ മുട്ട റോസ്റ്റ് നല്ലപോലെ അങ്ങ് ടൈറ്റ് അല്ല, കുറച്ച് ലൂസായിട്ട് പുട്ടിന് കറി ആകുന്ന വിധത്തിൽ വേണം കേട്ടോ ആക്കെ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ഒരു കറിയും ആ മുട്ടയുടെ ഒരു മഞ്ഞയും വെള്ളയൊക്കെ മിക്സാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ട റോസ്റ്റുമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്യാസിൻ്റെ മേലെ നല്ല നമ്മുടെ മീന് മുളകിട്ടത് നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈയിടെ ആയിട്ട് അടുത്തടുത്ത് ഇപ്പം നല്ല കുഞ്ഞയില കിട്ടുന്നുണ്ട്. അപ്പം കുഞ്ഞയില കിട്ടിക്കഴിഞ്ഞാൽ അരച്ച് വെക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് മുളകിട്ടാലും പൊരിച്ചാലുമാണ്. അപ്പം നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ കുഞ്ഞയിലയാണ് എടുത്തത്. അത് കുറച്ച് മുളകിടുകയും ചെയ്തു, പിന്നെ കുറച്ച് പൊരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ല സാമ്പാറും വെച്ചു കേട്ടോ. നേരിയൊരു സാമ്പാറാണ് വെച്ചത്, നല്ല ടൈറ്റിൽ വറുത്തരച്ച പോലെ വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് നേരിതാകുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നേരിയ സാമ്പാർ കറിയുമാണ് ആക്കിയത്. അപ്പം നമുക്ക് ചോറുണ്ടാലോ. അപ്പം കലത്തുനിന്ന് കുറച്ച് ചോറൊക്കെ എടുത്ത് നല്ല വെള്ള പ്ലേറ്റിൽ ഒരു കയ്യിൽ ചോറ് പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടി പോയെന്ന്. അപ്പം നമ്മുടെ ചോറിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കുറുവേര ചോറാണ് എടുത്തത്. അപ്പോൾ ആ കുറുവേര ചോറിൽ നല്ല മുളകിട്ട കറിയും പിന്നെ നമ്മുടെ പൊരിച്ച മീനും പിന്നെ നമ്മുടെ സാമ്പാറും കൂടി കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ പൊരിച്ച മീൻ ആദ്യം തന്നെ സൈഡിൽ വെച്ച് കൊടുക്കാൻ പോകുന്ന കേട്ടോ. അപ്പം പൊരിച്ച മീനും വെച്ച് ഇനി ഇതിൻ്റെ കൂടെ എന്താ വേണ്ടത്? നമ്മുടെ മുളകിട്ട കറി എടുക്കണം. മുളകിട്ട കറിയും അയില മുളകിട്ടതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല വെള്ള ചോറിൽ നല്ല റെഡ് കളർ മുളകിട്ട കറിയും കോമ്പിനേഷൻ വെരി ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അധികം ആൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറും, പൊരിച്ച മീൻ സാമ്പാറും അസാധ്യ ടേസ്റ്റാണേ. അപ്പം നമ്മുടെ സാമ്പാറും കൂടി കൂട്ടി കഴിക്കാൻ പോയെന്ന്. അപ്പം ഇതെല്ലാം ഉരുട്ടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു പൊരിച്ച മീനിൻ്റെ കഷ്ണവും അയിലയുടെ ഒരു പീസും സാമ്പാറിലൊരു പീസും കറിയൊക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ കൂട്ടി ചൂടോടെയുള്ള ചോറ് കഴിക്കാൻ പോവുകയാണ്. ചൂടോടെ കഴിക്കാനും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അയില നല്ലപോലെ പൊള്ളുന്നുണ്ട് കേട്ടോ, അതാ കൈ ഇങ്ങനെ പൊള്ളിപ്പോയത്. അപ്പം നമ്മുടെ ചോറ് കഴിക്കാൻ നമ്മുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ വന്നോളൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിറ്റിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, സീ യൂ.